ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സോഴ്സ് ഓഫ് ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് എങ്ങനെ പെട്ടെന്നൊരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി. ഞാനിവിടെ ചെറിയ വൈൻ ഗ്ലാസ് ആണ് ഇട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു പീസ് ലെമൺ ഇതിലോട്ട് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. പാഷൻ ഫ്രൂട്ടിന് പുളി കൂടുതലായത് കൊണ്ടാണ് ചെറിയ പീസ് ലെമൺ എടുത്തത്. ലെമണിന്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം. ഇനി നല്ല ഫ്രഷ് ായിട്ടുള്ള രണ്ട് പുതിയനില കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ രണ്ട് രീതിയിലാണ് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുള്ളത്. ഒന്ന് പൾപ്പോട് കൂടിയിട്ട് രണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്തത്, എന്നിട്ട് അരിച്ചെടുത്തത്. അതിൽ നമുക്ക് പൾപ്പോട് കൂടിയത് ഒരു ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലോട്ട് ആഡ് ചെയ്യാം. രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ള പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മിന്റ് ലീഫും ലെമൺ ജ്യൂസും നമ്മുടെ പാഷൻ ഫ്രൂട്ടും മൂന്നും കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു കഷ്ണം ലെമൺ നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൾപ്പ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ഇതിൽ പറയാൻ വിട്ടു, പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.